ഒന്നുമില്ലടോന്നോ? പിന്നെ നിങ്ങൾ എന്തിനാ മൂന്ന് ഷോ വിട്ടത്? എന്താന്ന് പറവാസേട്ടാ, നിങ്ങളെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എടി എന്താ പ്രശ്നം അറിയോ? ഞാൻ ആ ജോസൂട്ടിക്ക് വേണ്ടിട്ടേ മറ്റാ വിശ്വാസ കുറി കമ്പനിന്ന് ഒരു 1.5 ലക്ഷം ഉപ്പ് എടുക്കണ്ടായി. അതിപ്പോ എന്താ വെച്ചാ പലിശയൊക്കെ പാടെ കൂടിയിട്ട് ഏകദേശം 2 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അടക്കണം, പറ്റുമെങ്കിൽ നാളെ തന്നെ അടക്കണം എന്നാ പറയുന്നത്. നാളെ തന്നെ എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ എവിടെ എടുത്തു കൊടുക്കാനാ? ആ എവിടുന്ന് എടുത്തു കൊടുക്കാനാണ്? ഒരു കാര്യം ചെയ്യ, ജോസൂട്ടിക്ക് വേണ്ടിട്ടല്ലേ നിങ്ങളപ്പോ ജോസൂട്ടിനോട് പോയിട്ട് പറ. ഓനോട് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ചോദിച്ചാ കയ്യ് വലുതാണേ, ഞാൻ പാപ്പരായിരിക്കാണെന്നാ പറയണേ. എന്തായി കട്ട് പിന്നെ? നമ്മളിപ്പോ ഓനെ കാട്ടും വലിയ പാപ്പരായിട്ട് കുത്തിരിക്കല്ലേ, അതോനോട് പറ. ഇതിപ്പോ എന്താ സംഭവിച്ചാല്, അച്ഛനും മറ്റാ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ശരിക്കും അന്ന് എനിക്ക് ആ പൈസ തന്നത്. ആ ബന്ധം വെച്ചിട്ടേ കുറച്ചു ദിവസം കൂടെ ഒന്ന് നീട്ടിത്തരാൻ പറ. ഏയ് ഇനി നീട്ടൊന്നുമില്ല, ഇതിപ്പോ 5-6 പ്രാവശ്യം ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നേ, ഒരു പ്രാവശ്യം ഒന്നും ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഇനിയിപ്പോ അവർ നീട്ടി തരുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യ, ജോസൂട്ടിന്റെ അടുത്ത് പോയിട്ട് പറ നിങ്ങളിപ്പോ ഇവിടുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ നമ്മളെന്ത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മാത്രല്ല അവരുടെ ബോർഡ് മീറ്റിംഗ് എന്തോ നാളെ, ആ ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ട് അവരെന്തായാലും ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല എനിക്ക്. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യണത് എനിക്കറിയില്ല, പേടിയാവണുണ്ട്. അവര് മറ്റേ ഈ ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ആൾക്കാരുണ്ട് അതിന്റെ പിന്നില്. എങ്ങാനും വഴിയിൽ വെച്ചിട്ട് വല്ലതും ചെയ്തു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല. ജോസൂട്ടിന്റെ അടുത്തേക്ക് പറഞ്ഞോട്ടേക്ക്. എന്ത് ഈ മന്തിന്റെ നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, എന്താ നേരെ തലയില്? നിന്നോട് വല്ലതും പറഞ്ഞേക്കാ നല്ലതേ, മറ്റേ പെരപ്പുറത്തേക്ക് കല്ലിട്ട് മുതോട്ട് വേണം. പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും കാശ്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നാണല്ലാത്ത പരിപാടിയാണ്. അല്ല പരീക്കുട്ടടുത്ത് ചെന്നിട്ട് പൈസ ചോദിച്ചാലോ? എന്റെ കയ്യിൽ 2 ലക്ഷം റുപ്യ ഉണ്ടാവൂ. 2 ലക്ഷം റുപ്യ ഉണ്ടാവില്ല, പക്ഷെ റസീർ എടുത്ത് സ്വർണ്ണം ഉണ്ടല്ലോ, തൽക്കാലം അത് പണയം വെച്ചിട്ട് കുറച്ച് പൈസ മേടിക്കുക, ഇത് കിട്ടുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ പോയി ചോദിക്കി, ചോദിച്ച പടിയാണ് റസീ ഇപ്പൊ സ്വർണ്ണം ഉരുത്തിരിയല്ലേ. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, ജോസൂട്ടിന്റെ ഭാര്യ ജെസ്സി ഇല്ലേ, ഓളെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണുണ്ട്, അവിടെ പോയി ചോദിക്ക്. ജോസൂട്ടിന്റെ ഭാര്യയോട് ചോദിക്കുക? ഓന് വേണ്ടിട്ടല്ലേ എടുത്തത്, പിന്നല്ലാണ്ട് അപ്പൊ ഓള് തരണല്ലോ. ഓള് തരണല്ലോ. എന്നല്ലേ ഞാൻ ചോദിക്കാം, ജോസൂട്ടിയെ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറയടോ, അല്ലാണ്ട് എന്താ ചെയ്യാ ഞാന്? എന്തേലും പറയുമ്പോ ഈ മുക്കിട്ട് മുഴിയിട്ട് കാര്യമില്ല, അതാണ് പറയണത്. അതെ വാസൂട്ടി, നിന്റെ പൈസ ഞാനാണ് എടുത്തത് അവിടെ അടക്കാണ്ടെന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. നീ ഇങ്ങനെ വർത്താനം പറയണ്ട, എനിക്ക് പറ്റിയത് എനിക്ക് 2 ലക്ഷം രൂപ രമേശ് തരാനുണ്ട്, നമ്മുടെ ആ ബ്രോക്കർ കച്ചവടത്തിൽ. ഹൗസ് എപ്പട്ടിയാപ്പളുടെ ആ സ്ഥലം വിറ്റത് നിനക്കറിയാല്ല, 4 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയാൽ 2 ലക്ഷം രൂപ അവനും 2 ലക്ഷം രൂപ എനിക്കും. അവൻ അന്നൊരു അത്യാവശ്യം ഉണ്ടായത് അന്ന് റോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ റോൾ ചെയ്തോ എന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ പൈസ അടക്കാനുള്ളതെന്ന് ഞാൻ അവനോട് വ്യക്തമായിട്ട് പറഞ്ഞാണെന്ന്. ഇപ്പതേ അവനെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയണം അവന് ഇവിടെ നിന്ന് തന്നെ ഒരു കുറി കിട്ടിയിട്ടുണ്ട്, ആ പൈസ കിട്ടിയാലേ തരാൻ പറ്റുള്ളൂ. എന്താ ചെയ്യണത്? അതെ നിനക്ക് പല ആൾക്കാരും പൈസ തരണ്ടാവും, നിന്റെ അവസ്ഥ പോലെ അല്ല എൻ്റെ അവസ്ഥ. നീ മറ്റേ വണ്ടി കച്ചവടവും കിണ്ടി കച്ചവടവും പിന്നെ ഭൂമി കച്ചവടം ഒക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയും കമ്മീഷൻ ഒക്കെ ആയിട്ട് നിന്റെ കാര്യങ്ങൾ നടന്നു പോകും, ഞാൻ എന്താ അവിടെ അങ്ങനെ എൻ്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? അല്ലാതെ അറിയില്ലേ നീ എന്തൊരു അത് മനുഷ്യനെ കാണാത്ത പോലെ സംസാരിക്കണം, ഞാനത് അടച്ചാൽ തീരൂല, പിന്നെ നീ പറയണത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടാ ചെങ്ങാ ഇത് 1-2 രൂപ അല്ലല്ലോ, 1.5 ലക്ഷം രൂപയാണ് എടുത്തത്, അതിപ്പോ പലിശയടക്കം 2 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇതിന് സമാധാനം പറയണ്ടേ നാള്? വാസൂട്ടി ഞാൻ അടക്കണ്ടെന്ന് കരുതിയിട്ടല്ലാന്ന്, നിനക്ക് ഇതിന്റെ ഇടയിൽ നോട്ടീസും ബഹളവും ഒക്കെ ആവും ഞാൻ കരുതിയില്ല, ഇവൻ തരുമ്പോ അങ്ങോട്ട് അടച്ച് സെറ്റിൽ ചെയ്യാന്ന് ഞാൻ കരുതിയത്. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് നാളെ 2 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോവാനാണ്? ഇത് എത്ര പ്രാവശ്യം ഒച്ചെടുക്കല്ലേ, ഇനി അവളൊക്കെ അറിഞ്ഞത് ആകെ ഇഷ്യൂ ആവും. ഞാൻ അവനെ വിളിക്കട്ടെ. ആരെ വിളിക്കണ? നീ കുടുംബത്തിൽ വെച്ചിട്ട് ഇത് തമിഴന്മാരോട് മേടിക്കാറുണ്ട് നല്ല രീതിയിൽ വേദം. ഇത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഇടാതെ നിന്നിട്ടേ. ആ എടാ രമേശേ, ആ പൈസയുടെ കാര്യം എന്താ നീ പറയണ? ആ 2 ലക്ഷം രൂപ എന്ത്? എടാ ഞാൻ വാസുകുട്ടീനെ ജാമ്യം നിർത്തി അവിടുന്ന് ലോൺ എടുത്താന്ന് എന്നോട് പറഞ്ഞില്ലേ വിശ്വാസിന്ന്. ഇതേ അവനത് അടക്കണമെന്നും പറഞ്ഞ് നോട്ടീസും ജപ്തിയും ബഹളവും ഒക്കെ ആയിട്ട് വന്നിട്ട് ആകെ സീനാണ്. അവൻ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കണെന്ന് അങ്ങനെ പറഞ്ഞ, എങ്ങനെയാണ് കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ?
നീ കുറിയുടെ ആന്നും എന്നോട് പറയണ്ട, നീ എങ്ങനെയെങ്കിലും വൈകുന്നേരം പൈസ എനിക്ക് ഒപ്പിച്ചതാ, ഇവന്റെ ആ പൈസ എനിക്ക് അടക്കണം. ആ അതൊന്നും പറയണ്ട, നിന്നെ വിശ്വാസം ഉണ്ട് എന്നെയും വിശ്വാസം ഉണ്ട് ഒക്കെ ഉണ്ട്, കൊടുക്കണ്ടത് കൊടുക്കണ്ടേ. ശരിയെന്നാ എന്താ പറയണേ? അവൻ പറയണ അവൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല, ഈ കുറിക്കാശ് കിട്ടിയാലേ അവന് തരാൻ പറ്റുള്ളൂ, നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നെ വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കണം. നീ വേറെ എന്തെങ്കിലും ഒരു വഴി പറയൂ. വഴി എന്ന് പറഞ്ഞാലേ ഈ ബാങ്കിൽ ചെന്ന് നമുക്കൊരു ഡേറ്റ് നീട്ടി ചോദിച്ചാൽ. ഓ പിന്നെ ബാങ്കിൽ നീ അവിടെ ചെന്നിട്ട് ഡേറ്റ് നേടണം എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇവിടെ നീട്ടി തരല്ലേ? എന്ത് പിന്നെ ചെയ്യുന്നത് പെട്ടെന്ന്? അതെ ഒരു കാര്യം ചെയ്യ്, ജസീറ സ്വർണ്ണമുണ്ടല്ലോ അതെങ്ങനെ കൊണ്ടുപോയിട്ട് പണയം വെക്കും, എന്നിട്ട് ആ പൈസ എടുക്കും, ഇത് കിട്ടുമ്പോ കൊടുത്താൽ മതിയല്ലോ. എന്താ പ്രാന്താണ്, അവളുടെ സ്വർണം മുഴുവൻ കാണാൻ പറയത്തിരിക്കയാണ്. കാണാൻ പറയത്ത എല്ലാം ഞാൻ കൊണ്ടുപോയി പണയം വെച്ചേക്കാണെന്ന്, ഇനി പൈസ ഇതിൽ കൂടുതൽ കൊണ്ടുപോയി കൊടുത്താലേ അതൊന്ന് കാണാനെങ്കിലും കിട്ടുള്ളൂ. പലിശ അടച്ചിട്ട് കാലം അത്ര അതിൻ്റെ ഒക്കെ. ഞാൻ ഇനി എന്താ വേണ്ടത്? നീ ഒരു സമ്മാനം പറയും. അല്ല എന്താ വേണ്ടത് പറയും. വേണ്ടതെന്ന് പറഞ്ഞാൽ പൈസ അടക്കണം. ആ പൈസ അടക്കണം, അതന്നെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, സമാധാനമായിട്ട് നീ കേക്ക്, നമുക്ക് എന്നിട്ട് പരീക്കുട്ടീനോട് കാര്യം പറയാം. റസിയാടെ അടുത്ത് പൈസ ഉണ്ട്, ഒരു 2 രൂപക്കുള്ള എന്തെങ്കിലും പണയം വെക്കാനാ, പൈസ എന്തെങ്കിലും ഒന്ന് സഹായിക്കും. ഇവൻ ഈ കുറി കിട്ടിയ കാശ് വരുമ്പോൾ അങ്ങോട്ട് തരാം. എടാ പോട്ടെ, 2000 രൂപയാണ് അങ്ങനെ തിരക്കുള്ളത്, ഇത് 2 ലക്ഷം രൂപയാണ്. ഇത് എന്തിനാ പരീക്കുട്ടിയോട് അങ്ങനെ ചോദിക്കണത്? റസിയാടെ അടുത്ത് ഉണ്ടാവൂന്ന് നീ എന്തിനാ ഊഹിക്കണ? ഉണ്ടാവൂല. റസിയോട് ചോദിച്ചാൽ തരില്ല. നീ ഒന്ന് കൂടെ വരാൻ പറ്റുമോ? എടാ 2 ലക്ഷം രൂപയാണ്, നീ എങ്ങനെ അത് ചോദിക്കണേ? ആ ഒരു വാക്കല്ല, അവൻ നമ്മുടെ കൂടെപ്പറപ്പല്ലേ, ഉണ്ടെങ്കിൽ കിട്ടിയാലാ ഇവിടെ നിന്ന് വ്യസനിക്കണായിരുന്നു, ഒന്ന് ചോദിച്ചൂടെ. ഇനി എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാറുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നീ ഇവിടെ നിൽക്കുക, ഞാനെന്നേ ഡ്രസ് ഒന്ന് മാറ്റിക്കൊണ്ട് വരട്ടെ. ചുരുക്കി പറഞ്ഞ 2 ലക്ഷം രൂപ ഇത് നാളെ കുറിക്കമ്പനിയിൽ കൊടുക്കണല്ലോ. വാസിട്ട് കൊടുക്കണം. ഇപ്പൊ കുറിക്കമ്പനിയിൽ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിലും അവിടുത്തെ മാനേജർ ഉണ്ട് ഒരു അജിത്ത്, എന്റെ കൂട്ടുകാരനാണ്, അങ്ങനെ എടുത്ത് കൊടുത്താലും മതി. അല്ലിപ്പോ നാളെയാണ് അവിടുത്തെ മീറ്റിംഗ്, നോട്ടീസായ കേസാണ്, അവര് പിന്നെ പമ്പരത്തേക്ക് ഇറക്കും. അതിനെന്തിനാ എന്നെ പമ്പരത്തേക്ക് ഇറക്കണത്? നിനക്ക് വേണ്ടി എടുത്തിട്ടുള്ള പൈസയാണ്, നിനക്കെപ്പോഴേലും കുറേശ്ശെ കുറേശ്ശെ തന്നൂടെ പൈസ. എടാ ഇത് ഞാൻ എടുത്ത് ഉപയോഗിച്ചതൊന്നും അല്ലാന്ന്, ഞാൻ വെറുതെ തീതിന്നാണ്. ഒന്നാമത്തെ അനക്ക് ഇങ്ങനെ ഓരോ കാര്യം ഉണ്ടാവും, ഈ ഒളി ഇന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഇപ്പൊ ഇവിടുത്തെ അടുത്ത് തരണേ. അല്ലാണ്ട് ഞാൻ എവിടേക്ക് പോകും? ഒരു മനുഷ്യനോട് ചോദിച്ചാൽ 10 പൈസയും തരില്ല. അതെന്റെ ആ കൃത്യതയുടെ, ഈ വാങ്ങിയപ്പ തന്നെ തിരിച്ചു കൊടുക്കുമല്ലോ. ഒന്നാമത്തെ ഇട ചെങ്ങായി എങ്ങനെയും ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കിട്ട് ആ കായ അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്? കൊടുക്കണ്ടെന്ന് വെച്ചിട്ടല്ല, 2 ലക്ഷം രൂപ എനിക്ക് മറ്റേ രമേശ് തരാനുണ്ട്, ഇപ്പൊ തരാന്ന് പറഞ്ഞൊരു തിരിമറുകി മേടിച്ചാണ്. അവനാണെങ്കിൽ ആ വിശ്വാസി ഒരു കുറി കിട്ടിയിട്ടുണ്ട്, ആ കുറിക്കാശ് കിട്ടി അപ്പൊ തരാന്നാ പറയണത് എനിക്ക്. അത് കിട്ടിയാ ഞാൻ അവന് കൊടുക്കൂലേ. അപ്പൊ ഈ രമേശ് ഏത് കുറിയില്ല? ഈ കുറിയില്ല. ആ ഈ കൊടുക്കാനുള്ളത് ആ കുറി കമ്പനിയിലാണോ? അതേ, ഇവന് വേണ്ടിട്ടുള്ള എടുത്ത പൈസ അല്ലേ? ഈ അജിത്ത് ഇടനിലക്കാരനായിട്ട് നിന്നിട്ടൊരു സഹായം ചെയ്താണ്, ഇപ്പൊ അവന് കൊടുത്തിട്ട് വേണം ഇവന് കിട്ടാൻ, ഇവന് കിട്ടിയിട്ട് വേണം എനിക്ക് കിട്ടാൻ. അല്ല അപ്പൊ ഇവൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ രമേശിന് കൊടുക്കും. രമേശിന് കൊടുക്കും. ആ രമേശാണ് അനക്ക് കാശ് തരാം. അതെ, അപ്പൊ അനക്ക് കാശ് കിട്ടിയ പിന്നെ കൊടുക്കാന്നാ പറഞ്ഞത്. ഞാൻ ഇവനെയും കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയി മേടിച്ചു കൊടുത്തോളാം. ഒരു കാര്യം ചെയ്യുന്നു. അതെ, എനിക്കിതിൽ പൈസയേ വേണ്ട, എനിക്ക് പൈസ ഇടപാടില്ല, ആ പൈസ നേരെ നീയാണ് മേടിച്ചു. മനസ്സിലായി മനസ്സിലായി, ഞാൻ ഈ നൂലാമാല തീർത്തന്നാ പോരെ. ആ ഈ 2 ലക്ഷം രൂപ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഡിജിറ്റൽ എന്തൊക്കെയാണ്? ഏടാ ചങ്ങാ, ഈ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എനിക്ക്? ഈ കൊടുക്കാനുള്ളവരെയും മേടിക്കാനുള്ളവരൊക്കെ. അതിനെന്താ രമേശിനോടും അജിത്തിനോടും പറഞ്ഞ എന്റെ വീട്ടിൽ വരൂല. അവര് വരുമോ? അത് വരും, അത് ഇവരുടെ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അനക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരൂ, അപ്പൊ ഈ അതങ്ങോട്ട് കൊടുക്ക. അപ്പൊ തന്നെ ആ കാശ് കിട്ടിയ രമേശിന് കൊടുക്കൂലേ? വിശ്വാസം. ആ വിശ്വാസത്തിന്റെയും അതിന്റെ അല്ലടോ ഈ കാര്യം. നൂലാമാല പങ്കെടുത്ത് തീർത്ത് തന്നാ പോലെ ഞാൻ അവരെ വിളിച്ച് വീട്ടിൽ വരുത്താൻ, നിങ്ങൾ രണ്ടും കൂടി ആ പൈസ ആയിട്ട് പരീക്ഷ വന്നിട്ടൊന്ന് സെറ്റ് ചെയ്തോ. ഇവൻ തന്ന ഉടനെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ കാശ് കിട്ടിയ അപ്പൊ തന്നെ ഇങ്ങോട്ട് തന്നുള്ളേ? വേണ്ടാ പറഞ്ഞില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതാണ്, ആ കാര്യങ്ങൾ ശരിയാക്കി തന്നാ പോരെ. അതിനുള്ള വഴിന്റെ അത് ഉണ്ടാക്കി തരാം, നിങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാം. അടിയുടെ ചിരയുടെ തരികിട മേള.